ബോട്ട് അപകടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുൻകാല റിപ്പോർട്ടുകൾ നടപ്പാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അതിൽ വിശ്വാസമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. അപകടം മനുഷ്യനിർമ്മിതമാണോ എന്ന കാര്യമെല്ലാം അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ പറയാൻ കഴിയൂവെന്നും ഗവർണർ പ്രതികരിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രതികരണം. താനൂർ ബോട്ട് ദുരന്തത്തിൽ ആരോപണവുമായി മുസ്ലീം ലീഗ്. ബോട്ടുടമ പി നാസറിന്റെ അറസ്റ്റ് അഡ്ജസ്റ്റ്മെന്റാണെന്നും ഇയാൾക്കെതിരെ ദുർബല വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നും ലീഗ് നേതാവ് കെ പി മജീദ ന്യൂസ് 18നോട് പറഞ്ഞു. നാസറിന് ഭരണകക്ഷിയിൽ സ്വാധീനമുണ്ടെന്നും ബോട്ട് സർവീസ് നടത്താൻ അനുമതി കൊടുത്ത എല്ലാവർക്കുമെതിരെയും നടപടി വേണമെന്നും കെ പി മജീദ ആവശ്യപ്പെട്ടു. ഇതിന് ഉത്തരവാദപ്പെട്ട ലൈസൻസ് കൊടുത്തതാണ്, ആരതിന് അനുവാദം കൊടുത്തത് എന്ന് നോക്കി അവരെ പേര് ആദ്യം നടപടിയെടുക്കണം. എന്തെങ്കിലല്ലേ ഇതിനെ സംബന്ധിച്ച് ആളുകൾ ഗൌരവത്തിൽ അന്വേഷണത്തിന് ഗവൺമെന്റ് എടുത്തു എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ പേരിൽ അടിയന്തരമായി അന്വേഷണം നടത്തിയതിനോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോകണം, ഇല്ലെങ്കിൽ ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. പിന്നെ ഈ ബോട്ടുടമ എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും പരാതികളും കാര്യം വന്നിട്ട് പോലും അത് അവഗണിച്ചു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭരണ സ്വാധീനം സ്വാഭാവികമായും ഈ കേസിനെയും ബാധിക്കും. ഇപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു പ്രസരമാണ് എന്നാണ് എല്ലാ ആളുകളും വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ജീവനക്കാരെ കിട്ടാണ്ട് ഈ കേസാണെങ്കിൽ വളരെ ദുർബലമായ വകുപ്പിട്ടുള്ള കേസെടുത്ത് 10-22 പേർ മരിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇത്രയും നിസ്സാരമായ ഒരു വകുപ്പ് ഉപയോഗിച്ച് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ ദുരൂഹതല്ലേ.